അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 63. വിഷയം തിരുനബിയുടെ വസ്ത്രധാരണം. അൽഹംദുലില്ലാഹി കഫ വഅല ആലിഹിൽ മുസ്തഫ അമ്മാ ബാദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടവസ്ത്രം ഹിബറയായിരുന്നു, അതായത് പരുത്തി നൂലിൽ നെയ്ത ഭംഗിയുള്ള ഒരു ഇനം യമനി വസ്ത്രമാണത്. മുത്തുനബി അത് ഇഷ്ടപ്പെട്ടതിനാൽ ഈ ഇനത്തിൽപ്പെട്ട വസ്ത്രം ധരിക്കൽ വിശ്വാസികൾക്ക് സുന്നത്താണ്. അവിടുന്ന് വഫാത്തായപ്പോൾ ദേഹം മൂടിയിരുന്നതും ഹിബറ കൊണ്ടായിരുന്നു. ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസാഇ തുടങ്ങിയ മഹാന്മാർ ഈ ഹദീസ് നിവേദനം ചെയ്യുന്നു. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നു, യാത്രയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഫ് രണ്ടും ചുരുങ്ങിയ ഷാമി ജുബ്ബ ധരിക്കാറുണ്ടായിരുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ധരിക്കുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ കഷ്ണം വെച്ച ഒരു മേൽമുണ്ടും ഒരു പരുക്കൻ തുണിയും ഞങ്ങൾക്ക് കാണിച്ചു. മഹദി പറഞ്ഞു, ഈ രണ്ട് വസ്ത്രത്തിലാണ് മുത്തുനബി വഫാത്തായത്. ഉമ്മു സലമ ബീവി ഉദ്ധരിക്കുന്നു, മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഖമീസായിരുന്നു. ജുബ്ബ, നീളൻ കുപ്പായം, മേൽത്തട്ടം, മുണ്ട്, തലപ്പാവ് ഇതെല്ലാം മുത്തുനബി ഉപയോഗിച്ചിരുന്നു. വെള്ള വസ്ത്രമാണ് അധികവും ധരിക്കാറ്. അതുകൊണ്ടാണല്ലോ അഫ്ളലു സിയാബി അൽ അബിയള്, ശ്രേഷ്ഠമായ വസ്ത്രം വെള്ളയാണ്. അതുപോലെ പച്ച നിറമുള്ള വസ്ത്രങ്ങളോട് നബിക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി പറഞ്ഞു, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, അതാണ് ഏറ്റവും ഉത്തമം. മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുക. ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി ഇടത്തരം ശരീരപ്രകൃതമുള്ളവരായിരുന്നു. ചുവപ്പ് വസ്ത്രം ധരിച്ച നിലയിൽ ഒരിക്കൽ റസൂലിനെ ഞാൻ കാണാനിടയായി. അവിടത്തേക്കാൾ സുന്ദരമായ യാതൊന്നും എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. അതുപോലെ അബൂ തൈമി റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നത് കാണാം, ഞാനൊരിക്കൽ മുത്തുനബിയെ കണ്ടു, അവിടുന്ന് പച്ച നിറത്തിലുള്ള രണ്ട് വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, മുത്തുനബി അണിഞ്ഞിരുന്ന കറുത്ത തലപ്പാവിൻ്റെ അറ്റം ചുമലിലൂടെ താഴേക്കിട്ടിരുന്ന സുന്ദരമായ ദൃശ്യം ഞാനിപ്പോഴും കാണുകയാണ്. ആയിഷ ബീവി പരാമർശിക്കുന്നു, ഒരു പ്രഭാതത്തിൽ മുത്തുനബി ഒട്ടക ജീനിയുടെ ചിത്രങ്ങളുള്ള കറുത്ത രോമക്കോട്ട് അണിഞ്ഞായിരുന്നു യാത്ര പോയത്. ചുരുക്കി പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രധാരണം, വസ്ത്രം, അതിൻ്റെ കളറ് എല്ലാം ചരിത്രത്തിൽ മനോഹരമായി ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അസ്മ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മുത്തുനബിയുടെ ഖമീസിൻ്റെ കൈക്കുഴ വരെ നീളമുള്ളതായിരുന്നു. മുത്തുനബി പറഞ്ഞു, മുസ്ലിമിൻ്റെ വസ്ത്രം കണങ്കാലിൻ്റെ പകുതി വരെയാണ്, മടമ്പ് വരെ താഴ്ന്ന് കിടക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മടമ്പിനും താഴെയുള്ള വസ്ത്രം നരകത്തിലാണ്. അഹന്തയോടെ ആരെങ്കിലും വസ്ത്രം വലിച്ചഴച്ചു നടന്നാൽ അന്ത്യനാളിൽ അള്ളാഹു അവനെ ശ്രദ്ധിക്കുകയില്ല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പരാമർശം കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു കൈയിൽ പട്ടുവസ്ത്രവും ഇടതു കൈയിൽ സ്വർണവും പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവ രണ്ടും എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്. വിദേശത്ത് നിന്ന് വരുമ്പോൾ സ്വർണം ധരിച്ചു വരുന്നവരുണ്ട്, പറ്റില്ല, ഹറാമാണ്, നിഷിദ്ധമാണ്. വിവാഹദിനം പെങ്ങന്മാരോ സഹോദരന്മാരോ മറ്റുള്ളവരോ അണിയുന്ന സ്വർണവസ്ത്രം സ്വർണ ആഭരണം കയ്യിൽ വാങ്ങുക എന്നതല്ലാതെ അണിയൽ പുരുഷന് നിഷിദ്ധമാണ്. സന്ദർഭവും സാഹചര്യവും മാനിച്ചുകൊണ്ട് നാം അതിന് സമ്മതം നൽകിയാൽ നമുക്ക് കിട്ടുന്ന ശിക്ഷയോർത്ത് വിലപിക്കാൻ നാം മാത്രമേ ഉണ്ടാവൂ എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ, പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേകമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജുമുഅ ദിവസം ധരിക്കാനായി പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നു. വസ്ത്രം ധരിക്കുമ്പോൾ വലതു ഭാഗത്തുകൂടി ആരംഭിക്കും. വസ്ത്രം അടിച്ചു വെക്കുന്നത് ഇടതു ഭാഗത്തുകൂടിയായിരുന്നു. തലപ്പാവ്, കോട്ട്, കാലുറ എന്നിവ ഒഴികെ കറുപ്പ് നിറം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനു മാത്രമേ കറുപ്പ് നിറം നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രധാരണ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന് പാഠമുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദി കസബ്തനി ഹാദാ വറസഖനീ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ എന്ന ദിക്ർ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. അങ്ങനെ പാഠങ്ങൾ പഠനങ്ങളായി അത് ജീവിതത്തിൽ പകർത്തി മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.